നമസ്കാരം. ഡിസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഷഹാന ഷബീർ. പ്രധാന വാർത്തകൾ. ശില്പകലയുടെ കരവിരുതുമായി ക്ലേ മോഡലിംഗ് വർക്ക്ഷോപ്പ്. സംരംഭക കൂട്ടായ്മയൊരുക്കി ഈഗിൾ ക്ലബ്. കൗതുക കാഴ്ചയുമായി ഡിസ്റ്റിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ. മരിയാലയം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് സ്നേഹത്തോടെ വിദ്യാർത്ഥികൾ. ഡെസിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചുകൊണ്ട് ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. വാർത്തകൾ വിശദമായി. ഡിസ്റ്റിലെ ആനിമേഷൻ വിദ്യാർത്ഥികൾക്കായി ക്ലേ മോഡലിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത ശില്പി അനിൽ ബി കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസത്തെ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആനിമേഷൻ വിദ്യാർത്ഥികൾക്കായി ക്ലേ മോഡലിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി പ്രശസ്ത ശില്പി അനിൽ ബി കൃഷ്ണയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസത്തെ വർക്ക്ഷോപ്പാണ് ഒരുക്കിയത്. ഫാദർ ലിൻഡോ പുതുപ്പറമ്പിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ച് ശില്പശാലയ്ക്ക് തുടക്കം കുറിച്ചു. ടൂറിസ്റ്റുകളുടെ മുഖ്യ ആകർഷണമായ കൊച്ചി മുസിരീസ് ബിനാലെ, ചായങ്ങൾ കൊണ്ട് ആശയം പറയുന്ന ലോകമേ തറവാട് തുടങ്ങി നിരവധി കലാവേദികളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഒരു ശില്പം ചെയ്യുമ്പോൾ അതിൻ്റെ ബാഹ്യമായ സൗന്ദര്യം അതിൻ്റെ ഒരു ഗ്ലാസ് ഫിനിഷിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അതിൻ്റെ ആന്തരികമായ ഒരു സൗന്ദര്യം അതെങ്ങനെ കലയിൽ കൊണ്ടുവരാൻ പറ്റും, അങ്ങനെ വരുമ്പോഴാണ് കലാസൃഷ്ടി പൂർണ്ണമാകുന്നതും പിന്നീടും ആ കലാസൃഷ്ടി നമ്മൾ കാണാൻ തോന്നുന്നതും കാണുമ്പോഴും പിന്നെ നമ്മൾ അതിലേക്ക് വലിച്ചടിപ്പിക്കുന്നതും ആ ഒരു ക്വാളിറ്റി കൊണ്ടായിരിക്കും ആ കലാവസ്തു നമ്മളെ അതിലേക്ക് വലിച്ചടിപ്പിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് കലയുടെ മുഖ്യധാര എന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഡിസ്റ്റിന്റെ വേദിയിൽ ശില്പശാലയ്ക്ക് പുതിയ മുഖം നൽകി. സംരംഭക കൂട്ടായ്മയൊരുക്കി ഈഗിൾ ക്ലബ്. 500-ൽ പരം സംരംഭകരൊത്തു ചേരുന്ന ഈഗിൾ ക്ലബിന്റെ ബിസിനസ് കോൺക്ലേവിൽ അഭിമാനമായി ഇവന്റ് മാനേജ്മെന്റ് ടീമിൽ വിദ്യാർത്ഥികൾ. സംരംഭശേഷിയുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യബോധത്തോടെ ഈഗിൾ ക്ലബ്ബ് സംഘടിപ്പിച്ച ബിസിനസ് കോൺക്ലേവിൽ ഡിസ്റ്റിലെ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കോർപ്പറേറ്റ് ട്രെയിനറായ ഷമീം റഫീഖ് 500-ൽ പരം സംരംഭങ്ങൾ അടങ്ങുന്ന സദസ്സിന് നേതൃത്വം നൽകി വേദിയെ ധന്യമാക്കി. തൊഴിൽ രംഗത്തെ അനുഭവ സമ്പത്ത് പകർന്നു നൽകിക്കൊണ്ട് സമ്മേളനത്തിന്റെ മുഖ്യ പ്രഭാഷണം ഫ്ലവേഴ്സ് TV MD News ചീഫ് എഡിറ്ററുമായ ശ്രീകണ്ഠൻ നായർ നിർവഹിച്ചു. ഹോട്ടൽ ഫ്ലോറയിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിന് കോൺഫിഡൻസ് ഗ്രൂപ്പ് MD ജോസഫ് TI ആണ് സമാപന സമ്മേളന കർത്തവ്യം പൂർത്തിയാക്കിയത്. ശേഷം ഓരോ വ്യക്തികളും വ്യത്യസ്തരാണെന്നതുകൊണ്ട് തന്നെ ദ ചാലഞ്ചസ് ആൻഡ് ദ ന്യൂ ട്രെൻഡ്സ് ഇൻ പീപ്പിൾ മാനേജ്മെന്റ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ബിസിനസ് മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തർ സംസാരിച്ചു. ഇവന്റ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾ വേദിയെ ഒരുക്കിയപ്പോൾ ഏറ്റവും അഭിമാനത്തോടെ തന്നെ അവ പ്രതിഫലിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ കൗതുക കാഴ്ചയൊരുക്കി ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം. ഇമോഷൻ റെക്കഗ്നേഷൻ റിപ്പോർട്ട് നിർമ്മിച്ചതിലൂടെയാണ് അവർ ശ്രദ്ധ നേടിയത്. നാക് വിസിറ്റിന്റെ ഭാഗമായി സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് UG വിഭാഗം അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഇമോഷൻ റെക്കഗ്നീഷൻ റോബോട്ട് DBOT എന്ന പേരിൽ നിർമ്മിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ മിസ്റ്റർ അജയ് ആന്റണി ജോസഫിന്റെ നേതൃത്വത്തിൽ ഒരു മാസം കൊണ്ടാണ് റോബോട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ക്യാമറയിൽ ദൃശ്യമാകുന്ന മുഖത്തിന്റെ ഭാവങ്ങൾ മനസ്സിലാക്കുകയും അതേതെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം സ്ക്രീനിൽ ദൃശ്യമാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് റോബോട്ടിന്റെ പ്രവർത്തനം. വേറിട്ട അനുഭവങ്ങൾ പകർന്നുകൊണ്ട് DROBOT വിദ്യാർത്ഥികൾക്കിടയിൽ ശ്രദ്ധ നേടുന്നു. മരിയാലയം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് സ്നേഹത്തോടെ വിദ്യാർത്ഥികൾ. അക്കാദമിക തലങ്ങളിൽ മാത്രമല്ല സഹജീവികളോടുള്ള കരുതലും വ്യക്തിത്വത്തെ വളർത്തുമെന്ന് സ്കൂൾ ഓഫ് കൊമേഴ്സ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുകയാണ്. പഠന മികവിനോടൊപ്പം സ്നേഹകരങ്ങൾ നീട്ടി ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്കൂൾ ഓഫ് കൊമേഴ്സ് വിദ്യാർത്ഥികൾ മരിയാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് സന്ദർശിച്ചു. വേറിട്ട ജീവിതാനുഭവങ്ങൾ കൊണ്ട് തളർത്തിയ 16 വ്യക്തികൾക്ക് സാന്ത്വന സ്പർശമേകി വിദ്യാർത്ഥികൾ ഭക്ഷണപ്പൊതികളും മറ്റ് അവശ്യവസ്തുക്കളും നൽകി സന്തോഷം പങ്കിട്ടു. ശ്രീമൂലനഗരം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മരിയാലയം ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിലവിൽ 15 മുതൽ 54 വയസ്സ് വരെയുള്ള 16 മാനസികാസ്വസ്ഥ്യമുള്ള വ്യക്തികളാണ് താമസിക്കുന്നത്. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഒരുങ്ങിയപ്പോൾ അവർക്ക് വേറിട്ട ഒരു ദിനം ആസ്വദിക്കാനായി. സാമൂഹിക സേവനങ്ങളിൽ വിദ്യാർത്ഥികളെ ഭാഗമാക്കുക എന്ന ലക്ഷ്യബോധത്തോടെ ഡിപോൾ എക്സ്റ്റൻഷൻ സർവീസ് വീണ്ടും പ്രവർത്തനത്തിനൊരുങ്ങുന്നു. സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിന്റെയും ഡിസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഡിപോൾ എക്സ്റ്റൻഷൻ സർവീസ് ഏറെ കാലമായി സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. 2006 സ്ഥാപിച്ച ഈ സംഘടന വിദ്യാർത്ഥികൾക്കായി ഒരു ലൈവ് ലാബ് എന്ന രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ഫാദർ കട്ടാരത്ത് ബ്ലോക്കിലാണ് ഡെസ്സിന്റെ പ്രവർത്തന മേഖല. ഡെസ്സിന്റെ നേതൃത്വത്തിൽ ഫീൽഡ് വർക്കിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അങ്കമാലിയുടെ പരിസര പ്രദേശങ്ങളിലുള്ള നിരവധി പഞ്ചായത്തുകളുമായി MOU സൈൻ ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷൻ പ്രോഗ്രാമുകൾ ഡെസ് വർഷങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള ദിനാചരണങ്ങൾ
മറ്റ് ഡെവലപ്മെൻറ്റൽ പ്രോജക്റ്റുകൾ എന്നിവ ഏറ്റെടുത്ത് നടത്തുകയും പ്രധാനമായും സാമൂഹ്യ പ്രവർത്തന വിദ്യാർത്ഥികൾക്ക് അവരുടെ സോഷ്യൽ ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ നടത്തുന്നതിനും കോളേജിലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഡെസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി സർവീസുകൾ, CSR ആക്ടിവിറ്റീസ്, മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗ് തുടങ്ങിയ നിരവധി സാമൂഹിക സേവനങ്ങൾ ഡെസ് നൽകുന്നുണ്ട്. ഇവയിലേക്ക് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തുന്നതിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ എക്സ്റ്റൻഷൻ സർവീസ് പ്രവർത്തനങ്ങൾ സജ്ജമാക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശില്പകലയുടെ കരവിരുതുമായി ക്ലേ മോഡലിംഗ് വർക്ക്ഷോപ്പ്, സംരംഭക കൂട്ടായ്മയൊരുക്കി ഈഗിൾ ക്ലബ്, കൗതുക കാഴ്ചയുമായി ഡിസ്റ്റിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ, മലയാളം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് സ്നേഹത്തോടെ വിദ്യാർത്ഥികൾ, ഡെസിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചുകൊണ്ട് ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.